തിരുവനന്തപുരം മണക്കാട് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റിനെയും ഗർഭിണിയായ ഭാര്യയെയും വീട്ടിൽ കയറി മർദ്ദിച്ചു. കോൺഗ്രസ് പാളയം ബ്ലോക്ക് സെക്രട്ടറി കോട്ടക്കയം രാജേഷ്, യൂത്ത് കോൺഗ്രസ് നേതാവ് രഞ്ജിത്ത്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി രാകേഷ് എന്നിവരാണ് മദ്യപിച്ചെത്തി ആക്രമണം നടത്തിയത്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മണക്കാട് വാർഡിലെ തോൽവിയെ തുടർന്നുണ്ടായ സംഭവങ്ങളാണ് വാർഡ് പ്രസിഡന്റിനെയും ഗർഭിണിയായ ഭാര്യയെയും വീട് കയറി മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. കോൺഗ്രസ് മണക്കാട് വാർഡ് പ്രസിഡന്റ് രാമേന്ദ്രൻ നായരെയും ഭാര്യ സരിതയെയും കോൺഗ്രസ് നേതാക്കളടങ്ങുന്ന സംഘമാണ് വീട് കയറി ആക്രമിച്ചത്. സരിത 7 മാസം ഗർഭിണിയാണ്. അക്രമികൾ സരിതയെ തെള്ളിയിട്ട ശേഷം വയറ്റിൽ ചവിട്ടിയെന്നാണ് പരാതി. കോൺഗ്രസ് പാളയം ബ്ലോക്ക് സെക്രട്ടറി കോട്ടക്കയം രാജേഷ്, യൂത്ത് കോൺഗ്രസ് നേതാവ് രഞ്ജിത്ത്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി രാകേഷ് എന്നിവരാണ് ആക്രമണം നടത്തിയത്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഈ കോൺഗ്രസ് നേതാക്കൾക്ക് ബന്ധമുണ്ടെന്ന് DCC പരാതി നൽകിയതാണ് ആക്രമണത്തിന് കാരണമെന്ന് പരാതിക്കാരനായ രാമേന്ദ്രൻ പറയുന്നു. ആദ്യം ഒരു സ്റ്റെപ്പ് വന്ന് അഴിച്ചിട്ട് പോയി. ഞാനത് കാര്യം പറയാൻ വേണ്ടി സ്റ്റേഷനിൽ വന്ന് പരാതി പറഞ്ഞിട്ട് എഴുതാൻ സമയം കിട്ടിയില്ല. ഞാൻ വന്ന് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞിട്ട് തിരിച്ച് പോയപ്പോൾ തിരിച്ച് വീണ്ടും പെറ്റീഷൻ നീന്ത്ര പോലീസ് സ്റ്റേഷൻ പെറ്റീഷൻ കൊടുക്കാൻ പോയോ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും എന്നെ അടിക്കുകയും അപ്പോഴും അടിച്ച് തീവ്രമാരെ ഓടി. എന്നെ ഈ അടിച്ച രാജേഷ് എന്ന് പറഞ്ഞ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയാണ്, കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയാണ്, പാളയം ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയാണ്. ഒന്നുമില്ല, കോർപ്പറേഷൻ ഇലക്ഷന് നമ്മുടെ യഥാർത്ഥ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി യൗമാർ നിരന്തരം വീടുകൾ കയറി ഇറങ്ങി വോട്ട് BJP മറ്റുള്ള പാർട്ടിക്കാർക്കും കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് അത് ഞാൻ കമ്മിറ്റിയിൽ പറഞ്ഞ് അതിൻ്റെ വിരോധമാണ് യൗമാർ. പിന്നെ അവന്മാർക്ക് ഇതേ ഈ വിരോധം കൊണ്ടുനടന്നാണ് എന്നെ അടിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി ഇന്ന് വീട്ടിൽ കയറി ഇന്ന് ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കി എന്നെയും എൻ്റെ ഭാര്യയെല്ലാം മർദ്ദിച്ചത്. കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറിയായ കോട്ടക്കയം രാജേഷ് മുൻ മന്ത്രി VS ശിവകുമാറിൻ്റെ വിശ്വസ്തനായ അനുയായിയാണ്. രാമേന്ദ്രൻ്റെ പരാതിയെ തുടർന്ന് അക്രമസംഘത്തിൽപ്പെട്ട രഞ്ജിത്തിനെയും രാകേഷിനെയും പോലീസ് പിടികൂടി. സംഭവത്തിൽ രാമേന്ദ്രൻ DCC നേതൃത്വത്തിന് പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.